സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ മോന് കുറച്ചു ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങള് ഫാമിലിയായി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാണ് പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ. പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ, ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-333-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ഈ ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫ് സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദ. ഞങ്ങളുടെ ബോസിനെ കണ്ടില്ലേ, 50 കഴിഞ്ഞ ആളാ, എപ്പോഴും യങ് ആയി നടക്കും. അത് അയാളുടെ ടീഷർട്ടിന്റെ മെച്ചമാ. പുതിയ ട്രെൻഡ് സെറ്റർ അല്ലേ? ട്രെൻഡ് സെറ്ററോ? ഓജിസ് ടീഷർട്ട് അത് അണിഞ്ഞാൽ ആരും എങ്ങാവൂ. എന്നാൽ നമുക്കും ഒന്ന് ചെറുപ്പമായാലോ? റൗണ്ട് നെക്ക്, വി നെക്ക്, പോളോ ടീഷർട്സ്, ഓജിസ് ദി ട്രെൻഡ് സെറ്റർ, നൗ അവൈലബിൾ അറ്റ് മേജർ ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ഇൻ ഖത്തർ. ഫോർ ട്രേഡ് എൻക്വയറീസ്, മില്ലേനിയം സ്റ്റാർ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്. Call 305-83-626. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് ജൂലൈ 26 വ്യാഴാഴ്ച, കൊല്ലവർഷം 1193, കർക്കിടകം 10, ഹിജ്റവർഷം 1439, ദുൽഖാദ 13. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഖത്തറിനനുകൂലമായി വിധി വന്ന സാഹചര്യത്തിൽ ഖത്തറികൾക്കിനി യുഎയിൽ പ്രവേശിക്കുന്നതിന് നിയമപരമായി വിലക്കുണ്ടാവില്ലെന്ന് ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജനറൽ സെക്രട്ടറി മറിയം അല്ലത്തിയ അറിയിച്ചു. അതേസമയം യുഎയിൽ പ്രവേശിക്കുന്ന ഖത്തറികളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തുമെന്ന് അവർ പറഞ്ഞു. ഖത്തറികൾക്ക് യുഎഇ അധികൃതരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ നേരിടാനും നിയമസഹായം നൽകാനും പ്രത്യേക നിയമവിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ രാജ്യത്തിന് പുറത്തുനിന്ന് ബന്ധപ്പെടാൻ ഹോട്ട്ലൈൻ നമ്പരും ഏർപ്പെടുത്തി. യുഎഇ അധികൃതരിൽ നിന്ന് തടസ്സങ്ങളുണ്ടായാൽ ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് മറിയം അല്ലത്തിയ നിർദ്ദേശിച്ചതായി അല്ലറബ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഉപരോധ രാജ്യങ്ങളിലെ ബന്ധുക്കളെ കാണുന്നതിന് ഒരു തടസ്സവുമുണ്ടാക്കരുതെന്ന് രാജ്യാന്തര കോടതി കഴിഞ്ഞ ദിവസം യുഎഇയോട് ആവശ്യപ്പെട്ടിരുന്നു. ഉപരോധത്തെ തുടർന്ന് ഖത്തറി പൗരന്മാർക്ക് യുഎഇയിൽ നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യാന്തര കോടതിയിൽ ഖത്തർ നൽകിയ പരാതിയിലാണ് ഈ അനുകൂല വിധിയുണ്ടായത്. യുഎഇയിലുള്ള തന്റെ സഹോദരിയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഖത്തറി പൗരനെ അധികൃതർ വിലക്കിയതായി റിപ്പോർട്ട്. ഖത്തറി പൗരൻ ജാസിം റഷീദൽ ഷംസിയാണ് അന്തരിച്ച സഹോദരിയെ അവസാനമായി കാണാൻ പോലും അനുവദിക്കാതിരുന്നതിലുള്ള മനോവിഷമം ട്വിറ്റർ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. റഷീദൽ ഷംസിയുടെ സന്ദേശം ആയിരക്കണക്കിന് പേരാണ് സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. നിലവിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടി രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യുഎഇ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്ന് അൽ ഷംസി ട്വിറ്ററിൽ വ്യക്തമാക്കി. ഖത്തറിലുള്ളവരുമായി ബന്ധപ്പെട്ടാൽ പ്രത്യാഘാതം കടുത്തതായിരിക്കുമെന്ന്, യുഎയിലുള്ള കുടുംബാംഗങ്ങളെ അധികൃതർ ഭീഷണിപ്പെടുത്തിയതായും അൽ ഷംസി ട്വിറ്ററിൽ വിശദീകരിച്ചു. ലോകത്ത് ഏറ്റവും വേഗതയേറിയ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യമെന്ന പദവി ഖത്തറിന് ലഭിച്ചു. ഓക്ല സ്പീഡ് ടെസ്റ്റ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ശരാശരി വേഗതയുടെ 3 മടങ്ങാണ് ഖത്തറിൽ ലഭിക്കുന്നത്. ഓരോ രാജ്യത്തെയും ഇന്റർനെറ്റ് വേഗത പ്രതിമാസം പരിശോധിച്ച ശേഷമാണ് ഓക്ല ഇൻഡെക്സ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സാധാരണക്കാരായ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ അഭിപ്രായം
വിദഗ്ധരുടെ വ്യക്തിഗത അനുഭവങ്ങൾ, സാങ്കേതിക മികവ് എന്നിവ പരിശോധിച്ചതിന് ശേഷമാണ് ഓക്ല ഇൻഡെക്സ് ഇന്റർനെറ്റ് വേഗതയിൽ ലോകത്തിലെ ഒന്നാമത്തെ രാഷ്ട്രമെന്ന പദവി ഖത്തറിന് നൽകിയത്. റോഡ് മാർഗം ഖത്തറിലേക്ക് വരുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കടത്തു നികുതി ഇറാൻ പിൻവലിച്ചു. അസർബൈജാനിൽ നിന്ന് ഇറാൻ വഴി ഖത്തറിലേക്ക് വരുന്ന ട്രക്കുകൾക്ക് ഇറാൻ ഈടാക്കിയിരുന്ന $600 നികുതിയാണ് റദ്ദാക്കിയതെന്ന് ഇറാൻ ഗതാഗത മന്ത്രാലയം ഉപമേധാവി ഇബ്രാഹിം അലേവി അറിയിച്ചു. ഗൾഫ് പ്രതിസന്ധിയെ തുടർന്ന് ഖത്തറിലേക്ക് ഏറ്റവുമധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ച രാഷ്ട്രമാണ് ഇറാനെന്ന് ഇബ്രാഹിം അലിവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അസർബൈജാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കരമാർഗം ഇറാനിലെത്തിച്ച ശേഷം കപ്പലിലാണ് ദോഹയിലെത്തുന്നത്. ഹമദ് ആശുപത്രിയിൽ ഒ പി വിഭാഗത്തിലെ ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ കാലതാമസം നേരിടുന്നതായി രോഗികളെ ഉദ്ധരിച്ച് അൽസർക്ക് പത്രം റിപ്പോർട്ട് ചെയ്തു. തിരക്ക് ഒഴിവാക്കാൻ ടെലഫോൺ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്താലും ഡോക്ടർമാരെ കാണാനുള്ള ദീർഘനേരത്തെ കാത്തിരിപ്പൊഴിവാക്കാൻ കഴിയുന്നില്ലെന്ന് പത്രം ചൂണ്ടിക്കാട്ടി. അതേസമയം ആശുപത്രിയിൽ സ്വാധീനമുള്ളവരെ നിസ്സാര രോഗങ്ങൾക്ക് പോലും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നതായും പത്രം ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾ സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കുന്ന അവസ്ഥയാണെന്നും ഇക്കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും അൽസർക്ക് പത്രം ആവശ്യപ്പെട്ടു. ഖത്തറിൽ വരും ദിവസങ്ങളിൽ ചൂടിന് ശക്തി കൂടുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണം. വൈകുന്നേരങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഉൾക്കടലിൽ ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുണ്ടെന്നും മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നവർ കരുതിയിരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. ചെങ്കടലിൽ സഞ്ചരിക്കുകയായിരുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണമുണ്ടായതിനെ തുടർന്ന് ബാബൽ മന്ദബ് കടൽപ്പാത വഴിയുള്ള എണ്ണ കയറ്റുമതി സൗദി നിർത്തിവെച്ചു. അസംസ്കൃത എണ്ണയുമായി ചെങ്കടലിൽ സഞ്ചരിക്കുകയായിരുന്ന 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് യമനിലെ ഹൂതി വിമതർ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ അറബ് സഖ്യസേന പരാജയപ്പെടുത്തിയതായും കപ്പലിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ചാനൽ അൽ ഇഖ്ബാരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഇതുവഴിയുള്ള ചരക്ക് നീക്കത്തിന് നിരോധനം തുടരുമെന്ന് സൗദി ഊർജ്ജമന്ത്രി ഖാലിദ് അൽ ഫാലിഹ് അറിയിച്ചു. അതേസമയം ഇതിനു മുമ്പും ചെങ്കടലിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ഇറാനാണ് ഹൂതികൾക്ക് മിസൈലുകളും മറ്റ് സഹായങ്ങളും നൽകുന്നതെന്നും സൗദി ആരോപിച്ചു. കുവൈത്തിൽ സ്വദേശിവൽക്കരണത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾ രാജ്യം വിടേണ്ടിവരും. രാജ്യം വിട്ടുപോകുന്നതായുള്ള എക്സിറ്റ് രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ പിരിച്ചുവിട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകേണ്ടതുള്ളൂ എന്നാണ് പുതിയ തീരുമാനം. 17-ാം നമ്പർ വിസ കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ തീരുമാനം ബാധകമാവുക. സ്വദേശിവൽക്കരണം ഊർജിതമാക്കിയതിന്റെ ഭാഗമായി കുവൈത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന നിരവധി വിദേശികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇസ്രായേലിനെ പൂർണമായും ജൂതരാഷ്ട്രമായി പ്രഖ്യാപിച്ച ഭരണകൂടത്തിന്റെ വിവാദ നടപടി തെറ്റായിരുന്നുവെന്ന് ഇസ്രായേൽ മന്ത്രി മോഷ് കാഹലോൺ സമ്മതിച്ചു. പെട്ടെന്നെടുത്ത തീരുമാനമാണിതെന്നും തെറ്റുതിരുത്തണമെന്നും ആർമി റേഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യമുന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ സുപ്രധാന പദവി വഹിക്കുന്ന മന്ത്രിയുടെ കുറ്റസമ്മതം ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങൾ വിലയിരുത്തിയത്. ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കുന്ന ബില്ലിന് ഇസ്രായേൽ പാർലമെന്റ് ഈയിടെയാണ് അംഗീകാരം നൽകിയത്. ഫലസ്തീൻ ഗ്രാമത്തിലെ കുടിവെള്ള വിതരണ പൈപ്പ് ഇസ്രായേൽ സൈന്യം തകർത്തു. റാസൽ അഹ്മറിലെ വടക്കൻ ജോർദാൻ വാലി ഗ്രാമത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിച്ചിരുന്ന കുടിവെള്ള സ്രോതസ്സാണ് ഇസ്രായേൽ സൈന്യം തകർത്തത്. കാസർകോട് ചൌക്കി കമ്പാർ സ്വദേശി ഷെരീഫ് ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ നിര്യാതനായി. 34 വയസ്സായിരുന്നു.
ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. പള്ളിക്കുഞ്ഞി ആയിഷ ദമ്പതികളുടെ മകനാണ്. സുമയ്യയാണ് ഭാര്യ. 3 മക്കളുണ്ട്. ഭാര്യയും കുട്ടികളും സന്ദർശക വിസയിൽ ഷാർജയിലുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റഫീഖിനെ ബഹ്റൈനിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഉമ്മുൽ ഹസത്തെ റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിരുന്ന മുഹമ്മദ് റഫീഖ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജോലിക്കെത്താത്തതിനെ തുടർന്ന് സഹോദരനും സുഹൃത്തുക്കളും അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെ താമസസ്ഥലത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി പരിസരവാസികൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് മുറിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. 46 വയസ്സായിരുന്നു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 18 രൂപ 69 പൈസ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 46 ഡിഗ്രി, കുറഞ്ഞ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 12%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു. പ്രസ്ഫോർ വാർത്തകൾ ഇനി ശനിയാഴ്ച.